അപ്പോൾ നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ മെസ്സേജുകളിലേക്ക് കൂടി വരാം. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഡൽഹിയിൽ നിന്ന് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, ഒപ്പം ഇന്ന് സുപ്രീംകോടതി ഹർജികളെല്ലാം പരിഗണിക്കുന്നുണ്ട്. വളരെ നിർണായകമായ ദിവസമാണ്. ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ അടക്കമുള്ള വിമർശന സ്വരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വാർത്ത? പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? സുപ്രീംകോടതി ഹർജി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത്? നോബിൾ, വെരി ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നിപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ദില്ലി അടക്കം സാക്ഷിയാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദില്ലിയിൽ ഇന്ന് വിവിധ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് ദില്ലി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജാമിയ മില്യ അടക്കമുള്ള മറ്റ് സർവകലാശാലകളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് അറിയുന്നു. ഒപ്പം ഷഹീൻബാഗ് അടക്കമുള്ള സ്ഥലങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ പ്രതിഷേധം നടക്കുന്നത് അസമിലാണ്. അസമിൽ ഇന്നും പ്രതിഷേധം തുടരും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അസം സ്റ്റുഡൻസ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധം ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദിബ്രുഘട്ടിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളും പോലീസും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇന്നും അസമിൽ പ്രതിഷേധം തുടരും എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പിന്നെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്നിപ്പോൾ ഉണ്ടാകുന്നത് പശ്ചിമബംഗാളിലാണ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. സിലിഗുരിയിലാണ് ഈ റാലി. ഈ റാലിയിൽ മമതാ ബാനർജി ഉൾപ്പെടെ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മമതാ ബാനർജിയാണ് ഈ റാലിയെ നയിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടുതൽ സ്വരം കടുപ്പിക്കുകയാണ് സിഎക്ക് എതിരെ എന്ന് വേണം വ്യക്തമാക്കാൻ. അതോടൊപ്പം തന്നെ മറ്റ് പലയിടത്തും ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസിൻ്റെയും ഇടതു പാർട്ടികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഒരു വയസ്സ് തുടരുമ്പോൾ ശക്തമായ പ്രതിരോധം സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ്. പോലീസിനെ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വിന്യസിച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ ഷഹീൻബാഗിലടക്കം പോലീസിൻ്റെ ഫ്ളാഗ് മാർച്ച് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ പലയിടത്തും ഫ്ളാഗ് മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഒരുപക്ഷേ ഈ സിഎയെ ഏറ്റവും അധികം ബാധിക്കുന്ന അസമിന് ആയതുകൊണ്ട് തന്നെ അവിടെയാണ് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. അത് ഇന്നും അതേപടി തന്നെ തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ സുപ്രീംകോടതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എത്തുകയാണ്. നേരത്തെ തന്നെ ഈ നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെ നൽകിയ കേസാണെങ്കിൽ ഇപ്പോൾ അത് നടപ്പാക്കിയതിന് പിന്നാലെ എത്രയും വേഗത്തിൽ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഓരോ കക്ഷികളും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭജനം, അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ് എന്ന വാദമാണ് ഉയർത്തുന്നത്. പക്ഷേ ഏത് തരത്തിലായിരിക്കും ഇതിൽ സുപ്രീംകോടതി, പ്രത്യേകിച്ച് ഇത് നിയമമായ സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും സുപ്രീംകോടതി ഇതിൽ ഇടപെടുക എന്ന ചോദ്യം ബാക്കിയാണ്. ഒരുപക്ഷെ സുപ്രീംകോടതി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകും. പക്ഷേ അത്രത്തോളം വലിയ നീക്കങ്ങളെ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതി ഇക്കടത്ത് കടക്കുമോ എന്ന ആശങ്കകളും പല കൂടുതലും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വീണ്ടും ഹർജിയുമായി എത്തുകയാണ് എന്നും പ്രധാനപ്പെട്ടതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെയും ഡൽഹിയിൽ വിവരങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന്റെ വാർത്തകളാണ്. ഒപ്പം സുപ്രീംകോടതി നിർണായകമായ 200 ഹർജികൾ അവ ഇന്ന് പരിഗണിക്കുന്നു. ഒപ്പം ലീഗിന്റെയും DYFIയും കൊടുത്ത ഹർജികളുമുണ്ട്. അടിയന്തരമായി ഈ പൗരത്വ വിജ്ഞാപനം, പൗരത്വ നിയമ ഭേദഗതിയുടെ വിജ്ഞാപനം സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീംകോടതിയിൽ. അല്പസമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം സുപ്രീംകോടതിയിൽ ഉണ്ടാവും. ഒന്നുകിൽ സ്റ്റേ വരും, സ്റ്റേ ഇല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം. അത് തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ആയുധമായി മാറുകയും ചെയ്യും.